ഹൈ ഫ്രണ്ട്സ്, അഞ്ചു സ്വീകളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പൊ ഞാൻ വീണ്ടും ഒരു റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ഒരു ഐറ്റം തന്നെയായിട്ടുള്ള ഒരു നോൺ വെജ് ഐറ്റമാണ്. നമ്മുടെ ഒരു തലക്കറിയാണ്, അതായത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഒരു സാൽമൺ തലക്കറിയാണ് ഞാനിപ്പോ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ തല മീൻ തല ഇതാണ് സാൽമൺ. അപ്പോൾ നമ്മൾ രണ്ട് തലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. തണുപ്പൊക്കെ ആയതുകൊണ്ട് നമ്മൾ എണ്ണ കട്ട പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ തന്നെയാണ് നമ്മളെ ഉപയോഗിക്കേണ്ടത്, എന്നാലേ ഉള്ളൂ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ എൻ്റെ ഫുഡിനകത്തെല്ലാം ഇത്തിരി എണ്ണ കൂടുതൽ ഉപയോഗിക്കും, അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, അതിനകത്തോട്ട് ഞാനിവിടെ ചേർക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതും പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയാണ്. നല്ലപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നമ്മൾ ഉപയോഗിക്കണം, എന്നാലേ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴിഞ്ഞു വരുന്നിടം വരെ നമുക്കിത് എണ്ണയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വഴറ്റിട്ടുണ്ട്. ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്ത് ഇനി അതിനകത്തോട്ട് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പം നമ്മുടെ സവോള നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് കുഞ്ഞുള്ളിയാണ്, ഇതൊരു 10-20 കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇതും നന്നായിട്ടൊന്ന് വഴറ്റി നമുക്ക് എടുക്കാം. അപ്പോൾ ഈ കുഞ്ഞുള്ളി ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ മീൻ നല്ല ടേസ്റ്റ് വരും. നമുക്കിത് വേണമെങ്കിൽ ഫുള്ള് കുഞ്ഞുള്ളിയിൽ തന്നെ ചെയ്തെടുക്കാമെന്നാണ്. ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു സവോളയും ചേർത്തിട്ടുണ്ട്, ബാക്കിയുള്ളതാണ് ഞാൻ കുഞ്ഞുള്ളി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും നന്നായിട്ടൊന്ന് വഴറ്റി നമുക്കെടുക്കാം. ഇവിടെ കുഞ്ഞുള്ളി നന്നായിട്ട് വഴറ്റിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് ഒരു തക്കാളിയാണ്. ഞാനിപ്പോൾ ഇവിടെ തക്കാളിയും ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുടമ്പുളിയും ഇടുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് പുളിയുടെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ തക്കാളിയുടെ എണ്ണം ഒന്നും കൂടെ കൂട്ടി രണ്ടെണ്ണം ആക്കി എടുത്താൽ മതി. ഞാനിപ്പോൾ രണ്ടെണ്ണം യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു തക്കാളി എടുത്തത്. ഇനിയും പിന്നെ നമ്മൾ ബാക്കി പുളിക്ക് വേണ്ടി കുടമ്പുളിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ തക്കാളി ഒന്നിച്ച് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഒത്തിരി അങ്ങ് ടേസ്റ്റ് പോലെ ഇതാവേണ്ട. അതിനകത്തോട്ട് നമുക്കിനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ ആവശ്യത്തിനുള്ള എരിവ്, നിങ്ങളുടെ ആവശ്യത്തിന്. എൻ്റെ അത് കാശ്മീരി ചില്ലിയാണ്, അതുകൊണ്ട് ഒത്തിരി എരിവില്ല. നിങ്ങൾക്ക് മുളക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യുക. മീനൊക്കെ ആകുമ്പോൾ നന്നായിട്ട് മുളകും ഉപ്പും പുളിയൊക്കെ ആവശ്യത്തിന് വേണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ആ ഒരു പച്ചപ്പ് മാറുന്നിടം വരെ നമ്മളൊന്ന് ആ എണ്ണയിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി അതിനകത്തോട്ട് വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. മൊത്തം ഒത്തിരി വെള്ളം ചേർക്കില്ല, കുറച്ച് വെള്ളം മാത്രമേ ചേർക്കാവുള്ളൂ. എന്നിട്ട് ആ വെള്ളവും എണ്ണയും കൂടെ നന്നായിട്ടൊന്ന് കുക്കാവണം. അപ്പോൾ നല്ലൊരു കളർ വരും, നല്ലൊരു മെറൂൺ കളർ വരും. അതാകുന്നിടം വരെ നമ്മൾ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ അതിനകത്തോട്ടൊരു 3 കഷ്ണം കുടമ്പുളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കുടമ്പുളി വേണ്ടാന്നുള്ളവർക്കാണ് തക്കാളിയുടെ എണ്ണ ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. ഞാനിതിവിടെ കുടമ്പുളിയും കൂടി ഇട്ടത് കൊണ്ടാണ് ഒരു തക്കാളി എടുത്തത്. ഇതിപ്പോൾ നന്നായിട്ട് വഴിഞ്ഞിട്ടുണ്ട്. ആ മസാലയൊക്കെ നന്നായിട്ട് മുളകിൻ്റെ എല്ലാം നല്ല പച്ചപ്പ് എല്ലാം മാറി നല്ലതായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തെടുക്കാം. നമുക്കിനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച്, നല്ലപോലെ ചാറൊക്കെ വേണ്ടവരാണെങ്കിൽ വെള്ളം അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവൊക്കെ കുറയ്ക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമുക്കിതിനകത്തോട്ട് തല ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായിട്ടത് തിളച്ച് വരുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇളക്കി നമുക്കിനി ആ മീൻ തല ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിതിനകത്തോട്ടിനി മീൻ തല ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മസാലക്കകത്തോട്ട് നന്നായിട്ട് മുങ്ങണം. നമ്മൾ ആ സബോളയൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് നന്നായിട്ട് വഴറ്റിയത് കൊണ്ട് നമ്മുടെ ഗ്രേവിക്ക് നല്ല തിക്നെസ് ഉണ്ട്.
വെള്ളം പോലെയല്ല, നല്ല കുറുകിയാണ് നമ്മുടെ ഗ്രേവി ഇരിക്കുന്നത്. ഇട്ട് എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഗ്രേവിക്കകത്ത് ഇതിനെയൊക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കണം. തീ കുറച്ചിട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തിട്ട്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ മുകളിലോട്ട് ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ മീൻ ഇവിടെ കുക്കായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ ചേർക്കാൻ പോകുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടായ രിക്ക ഷെനാബിക്കയുടെ ഒരു റെസിപ്പിയിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ഇതുപോലെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെ ഫിഷ് കറി കിട്ടി, സാൽമണ്ടെ. അപ്പോൾ അതിനകത്ത് കിടന്ന ഒരു ഐറ്റമാണ്, അതായത് നമ്മുടെ നാരങ്ങ, ചെറുനാരങ്ങയാണ്, അത് ഇട്ടാണ് കുക്ക് ചെയ്തത്. നല്ല ടേസ്റ്റി ആയിരുന്നു ആ ഫിഷ് കറി. അപ്പോൾ ഞാനും അന്ന് ഇതിനകത്തൊന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നല്ല പഴുത്ത നാരങ്ങയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ടാൽ മതി. ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു പച്ച ആയതുകൊണ്ട് ഞാൻ അതിനകത്തോട്ട് തൊലി കളഞ്ഞിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, നമ്മുടെ ചെറിയ നാരങ്ങ. അപ്പോൾ അതും കൂടി ഇട്ടൊന്ന് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം. അപ്പം നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനകത്തിനും ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. അപ്പം നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാം. അപ്പം നമ്മുടെ സാൽമൺ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ്. അപ്പം നമ്മൾ ഇത് ഇന്ന് വെച്ചിട്ട് നമ്മൾ നാളെ എടുക്കുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ പുളിയും എല്ലാം നന്നായിട്ട് ഇറങ്ങി ഇതാകത്തുള്ളൂ. ഇപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് പുളി കുറവാണ്, കാരണം നമ്മളിപ്പോൾ തക്കാളിയും കുടംപുളിയും അതുപോലെ തന്നെ ചെറുനാരങ്ങയൊക്കെ ചേർത്തിട്ടുകൂടി പുളിയുടെ അളവ് കുറവായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതൊന്ന് ഇരുന്ന് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്തായാലും മീൻകറിക്കൊക്കെ ടേസ്റ്റ് കൂടത്തുള്ളൂ. അപ്പം നമ്മൾ ഇന്ന് വെച്ചിട്ട് നാളെ എടുക്കുവാണെങ്കിലായിരിക്കും ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നാരങ്ങ ഇട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം അതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് തരും. കാരണം എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ തന്നെയാണല്ലോ ചെയ്യുന്നത്, ഒന്നുകിൽ തക്കാളി അല്ലെങ്കിൽ കുടംപുളി ഇട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ നാരങ്ങയും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് അതിനൊരു വേറൊരു ടേസ്റ്റ് വരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്ക് കമൻ്റായിട്ട് അറിയിക്കണം. അപ്പം തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പം എല്ലാവർക്കും ബൈ ബൈ.